പുതിയ കണ്ടുപിടുത്തവുമായി ഇറങ്ങിയിരിക്കുകയാണ് പി സി ജോർജ്. പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം പി സിക്ക് ബി ജെ പിയോടുള്ള ചായ്വ് പണ്ടേ എല്ലാവർക്കും വെളിവായതാണ്. പണ്ടേ ഒരു കൂറ് പി സിക്ക് ബി ജെ പിയോടുണ്ട്. ഇപ്പോൾ താൻ ബി ജെ പിയിൽ പോകുമോ എന്ന് പറയാനായിട്ടില്ലെന്നാണ് ജനപക്ഷ നേതാവ് പി സി ജോർജ് പറയുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അടുത്ത തവണ കേരളത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. വിക്ടർ ടി തോമസിൻ്റെ ബി ജെ പി പ്രവേശനത്തോട് പ്രതികരിക്കുകയായിരുന്നു പി സി. കേരളം അടുത്ത തവണ ബി ജെ പിയുടെ കൈകളിലേക്ക് പോകും. ഞാൻ ബി ജെ പിയിൽ പോകുമോ എന്ന് പറയാറായിട്ടില്ല. എൻ്റെ കാര്യം ഞാൻ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിങ്ങളെ അറിയിച്ചിട്ടേ ബി ജെ പിയിലേക്ക് പോകൂ എന്നായിരുന്നു പി സി ജോർജിൻ്റെ പ്രതികരണം. വിക്ടർ ടി തോമസിൻ്റെ ബി ജെ പി പ്രവേശനം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും നാളെ ക്രൈസ്തവ നേതാക്കൾ മാത്രമല്ല കൂട്ടത്തോടെ ആളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നും പി സി ജോർജ് പറഞ്ഞു. നേരത്തെ പാർട്ടി വിട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് വിക്ടർ ടി തോമസ് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവേക്കറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചിരുന്നു. വിക്ടർ ജോണി നെല്ലൂരിൻ്റെ എൻ പി പിയിലേക്ക് പോകുമെന്ന പ്രചരണം ശക്തമായിരുന്നു. എന്നാൽ അദ്ദേഹം നേരിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു. കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്, യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന വിക്ടർ ടി തോമസ് തിരുവല്ല നിയോജക മണ്ഡലത്തിൽ രണ്ട് തവണ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടെങ്കിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. വി വി അഗസ്റ്റിനെ ചെയർമാനാക്കി ജോണി നെല്ലൂർ പാർട്ടി പ്രഖ്യാപിച്ചത് അബദ്ധമാണെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. വി വി അഗസ്റ്റിനെ ചെയർമാനാക്കിയാൽ മാനസിക രോഗമായോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ജോണി ബി ജെ പിയിൽ ചേരുന്നത് അത്ര മോശം കാര്യമല്ല. എന്നാൽ അഗസ്റ്റിനെ മുന്നിൽ നിർത്തി ബി ജെ പിയിൽ ചേർന്നത് അബദ്ധമായെന്ന് പി സി ജോർജ് പറഞ്ഞു. ജോൺ എ മാത്യുവും പി എം മാത്യുവും വഞ്ചിച്ചെന്നാണ് ജോണി നെല്ലൂർ പറയുന്നത്. ജോണി തോറ്റ് നാണം കെട്ടി നിൽക്കുന്ന സമയമാണ്. അഗസ്റ്റിനെ കൂടെ കൂട്ടിയപ്പോൾ ജോണി തകർന്നു. സഹതാപം രേഖപ്പെടുത്തുന്നുവെന്നേ പറയാനുള്ളൂ. ജോണി കാണിച്ചത് മഹാ അബദ്ധമായിപ്പോയെന്നും പി സി ജോർജ് പറഞ്ഞു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും കത്തോലിക്ക കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിരുന്നു വി വി അഗസ്റ്റിൻ. അദ്ദേഹത്തെ ചെയർമാനാക്കിയാണ് ജോണി നെല്ലൂർ പുതിയ പാർട്ടി നാഷണൽ പ്രോഗ്രസീവ് രൂപീകരിച്ചത്. ജോണി നെല്ലൂർ വർക്കിംഗ് ചെയർമാനാണ്. ബി ജെ പി ഉൾപ്പെടെയുള്ള നിലവിലെ പാർട്ടിയോടും അമിത താല്പര്യമോ ഐത്തമോ ഇല്ലെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം.